നമസ്കാരം രണ്ടാമത്തെ പിണറായി സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ അപ്പോഴും അവർക്ക് നിയമസഭയ്ക്കകത്ത് ഈ യു ഡി എഫിലെ കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ് ഇവരേക്കാളുമെല്ലാം കൂടുതലായിട്ട് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എം എൽ എ ഉണ്ട് അത് മറ്റാരുമല്ല കെ കെ രമയെന്നാണ് അവരുടെ പേര് ആർ എം ബിയുടെ അവർ എം എൽ എ ആണ് ആർ എം ബി പിന്നീട് യു ഡി എഫിൻ്റെ കൂടെ കൂടി അങ്ങനെയാണ് അവർ എം എൽ എ ആയിരിക്കുന്നത് അവരുടെ ഭർത്താവിനെ മര്യാദി സമൂഹം മറന്നിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടതും എന്ന് എല്ലാ ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഒരിക്കൽ സി പി എമ്മിലായിരുന്നു അവിടുന്ന് അവരോട് തെറ്റിപ്പിരിഞ്ഞു സ്വന്തമായിട്ടൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ചു ആ ഒഞ്ചിയം ഭാഗത്ത് അതൊരു വലിയ ശക്തിയായിട്ട് വരുന്നു അങ്ങനെ തങ്ങൾക്ക് അത് വലിയ ഭീഷണിയാവും എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിനെ അവർ ഇല്ലാതാക്കിയത് പക്ഷേ അതുകൊണ്ട് ആ പാർട്ടി ഇല്ലാതായില്ല കെ കെ രമ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു അവർ ഇപ്പോൾ ഇതാ ഒരു എം എൽ എ ആയി ആയിരിക്കുന്നു പലപ്പോഴും നിയമസഭയിൽ ഈ സി പി എമ്മിന് അല്ലെങ്കിൽ ഈ ഭരണപക്ഷത്തിന് ഒരു തലവേദന ആക്കി ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കെ കെ രമ അപ്പോൾ അങ്ങനെ കെ കെ രേമ നയിക്കുന്ന ആ ആർ എം പിയിലേക്ക് ഇപ്പോൾ വിവാദ നായികയായിരിക്കുന്ന മറ്റൊരു കഥാപാത്രം കൂടി അവർ ഒരു സ്ത്രീ കൂടി ആണെങ്കിലോ ആ പാർട്ടിയിലേക്ക് ചേർന്നാലോ തീർച്ചയായിട്ടും അത് ഒരു ഇരുട്ടടി തന്നെയായിരിക്കും സി പി എമ്മിന് അത് തലവേദന അവർക്ക് കൂടത്തേ ഉള്ളൂ അത് മറ്റാരുമല്ല അനുപമയാണ് ഇപ്പോഴത്തെ ഈ വിവാദ നായികയായിരിക്കുന്ന അനുപമയാണ് ആർ എം ബിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വരുന്നത് നമ്മളേവരും കണ്ടതാണ് ഈ അനുപമ അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് സമരം നടത്തിയപ്പോഴൊക്കെ അതിൻ്റെ പന്തലിലൊക്കെ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്ന വ്യക്തിയാണ് കെ കെ രമ ഇപ്പോൾ ഈ അനുപമയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് സി പി എം അവരെ സംബന്ധിച്ച് പറയുന്നത് പല സമയത്തും ഈ സി പി എം അവരെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ഉണ്ടായത് അവരുടെ കുടുംബം ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ സി പി എം കുടുംബമാണ് അവരുടെ പിതാവും മാതാവും എല്ലാം സി പി എംകാരാണ് അവരുടെ ഇപ്പോഴത്തെ പങ്കാളിയും ഡി വൈ പിയുടെ നേതാവായിട്ടിരുന്ന വ്യക്തിയാണ് ഈ കഥകളെല്ലാം പേർ നാലുപേരറിയുന്നതിന് മുമ്പ് വരെ പക്ഷേ പാർട്ടികൾക്ക് പാർട്ടിക്ക് അറിയാമായിരുന്നു ആ സമയത്തും ഈ അജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഡി വൈ സ്ഥാനങ്ങളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അന്നൊന്നും അവർ അദ്ദേഹത്തിനെതിരെ മറ്റ് ആരോപണങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്ത് മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല സി പി എം പൂർണ്ണമായിട്ടും ഒരു സി പി എം കുടുംബമാണ് അനുപമയുടെ കുടുംബം എങ്കിലും ഒരേ ഒരു കാര്യത്തിലാണ് അവർ ഒരു വാശി കാണിച്ചിരുന്നത് ഈ മറ്റൊരാളുടെ ഭർത്താവായിരുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തിയിലൊരു കുഞ്ഞുണ്ടായിപ്പോയതോ ഒന്നും അവർക്കൊരു വിഷയമല്ലായിരുന്നു അവർ ആകെ കണക്കാക്കിയത് അജിത്ത് എന്ന ആളുടെ ജാതിയാണ് ഇത് ഞാൻ പറയുന്നതല്ല അനുപമ തന്നെ പറയുന്നതാണ് അങ്ങനെ തൻ്റെ കുടുംബവും പാർട്ടിയും എല്ലാം കൂടെ കൂടിയാണ് തന്നെ ചതിച്ചത് എന്ന ഒരു ധാരണയിൽ അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തിൽ എത്തി നിൽക്കുകയാണ് അനുപമ അങ്ങനെ ഈ പാർട്ടിയോടും അതിൻ്റെ സംവിധാനത്തോടും അതിന് തനിക്ക് നേരിട്ട കുറേ ദുർവിധികളുടെയൊക്കെ കണ്ടിട്ട് ആകെപ്പാടെ കലിപ്പടിച്ച് നിൽക്കുകയാണ് അനുപമ എന്ന വ്യക്തി തീർച്ചയായിട്ടും അവർ കുറേ കാലത്തോളം എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നു ആ അവരുടെ പുതിയ പങ്കാളി ഡി വൈബിയിലൊക്കെ പ്രവർത്തിച്ചാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സംഘടനാ രീതികളും പ്രവർത്തന രീതികളുമൊക്കെ അവർക്ക് വളരെ നന്നായിട്ട് അറിയാം അവർ ആർ എം പി പോലെ ഒരു പാർട്ടിയിലേക്ക് ചേക്കേറിയാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പരിധസ്ഥിതിയിൽ അവർക്ക് ഈ കേരള സമൂഹത്തിൽ ഒരു സ്പേസ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം മാതൃഭൂമി പോലെ ഒരു പത്രം പോലും പ്രണയം പ്രേമം രതി നിർഭയത അതിൻ്റെ പേരാണ് അനുപമ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇവരെ ഈ കേരളം മാറട്ടെ കേരളം മാറുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരു പ്രതീകമായിട്ട് ഇവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു വാർത്ത തന്നെ അല്ലെങ്കിൽ ഒരു കോളം തന്നെ ഇവർക്കായിട്ട് മാറ്റിവെച്ചവരാണ് മുഖ്യധാര മാധ്യമത്തിൽ പെടുന്നതാണ് എന്ന് ഓർക്കണം അങ്ങനെ പലരും പല ചാനലുകളും തീർച്ചയായിട്ടും അവർക്ക് വാർത്താ പ്രാധാന്യം എന്നതിലുപരി അവരുടെ സർക്കുലേഷൻ കൂട്ടുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതേപോലുള്ള കഥകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് അത്തരം വാർത്തകളുടെ പിന്നാലെ അവർ പോകും ഒരുപക്ഷെ അതാവാം അവരെ കൊണ്ട് ഇത്തരം വാർത്തകൾ ചെയ്യിക്കുന്നത് എന്നാലും കേരളം മാറട്ടെ എന്ന് പറഞ്ഞു ഇതുപോലൊരു വ്യക്തിയുടെ ഒക്കെ ഫോട്ടോ വെച്ച് ഇവർ ന്യൂസ് ചെയ്യുമ്പോൾ അവരെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടുത്തെ പ്രധാന വിഷയം അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം അനുപമ ആറം ബിയിലേക്ക് പോകുന്നു കെ കെ രമയുടെ കൂടെ അനുപമ കൂടെ ആർ എം ബിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു തീർച്ചയായിട്ടും ഇത് സുഖകരമായിട്ടുള്ള ഒരു വാർത്തയായിരിക്കില്ല സി പി എമ്മിന് കാരണം അനുപമയ്ക്കും അനുപമയുടെ പുതിയ പങ്കാളി അജിത്തിനും സി പി എമ്മിലെ ആ സംഘടനയെ പറ്റിയും ആ സംഘടനകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ വളരെ വ്യക്തമായി നല്ല ബോധ്യമുള്ളവരാണ് തീർച്ചയായിട്ടും ആ സംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പല തരത്തിലുള്ള അപകടമുണ്ട് അതുതന്നെയാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നതും അവർ ഈ അനുപമയെയും അല്ലെങ്കിൽ ഈ എത്രമാത്രം താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതും അതൊക്കെ അവരുടെ വ്യക്തിപരപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഇപ്പോഴുള്ള ഒരു നീക്കവും ചർച്ചകളും ഒക്കെ നടക്കുന്നത് കെ കെ രമ്യയുടെ പാർട്ടിയിലേക്ക് അനുപമ ചേക്കേറാൻ പോകുന്നു എന്ന വാർത്തയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്